ആധരങ്ങളിൽ അലിയും അലിവുള്ളവൻ, ആശ്വാസദായകൻ ദൈവം. ആധരങ്ങളിൽ അലിയും അലിവുള്ളവൻ, ആശ്വാസദായകൻ ദൈവം. ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ, മുറിവിൽ തലോടുന്ന സ്നേഹം. ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ, മുറിവിൽ തലോടുന്ന സ്നേഹം. ആധരങ്ങളിൽ അലിയും അലിവുള്ളവൻ, ആശ്വാസദായകൻ ദൈവം. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ. പ്രഭാഷകൻ 6:1. ജ്ഞാനത്തിൻ്റെ മാർഗം. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിൽ നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുത് വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവനെ അവൾ കർക്കശയാണ്. ബുദ്ധിഹീനനെ അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ഞാൻ അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. മകനെ, എൻ്റെ തീരുമാനം സ്വീകരിക്കുക. എൻ്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ നുഖത്തിന് ചുമല് താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരികുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീലച്ചരടും ആകും. മഹത്വത്തിൻ്റെ നിലയെങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. യഹോവയെ സ്തുതിപ്പീൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. ഹല്ലേലൂയ. യേശുവെ നന്ദി. യേശുവെ സ്തുതി. യേശുവെ മഹത്വം. യേശുവെ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയെ കടന്നു വരുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്ന നല്ല ഭാഗ്യത്തെ ഓർത്തങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറന്നിരിക്കുന്ന ഈ അവസരത്തിൽ മാലാഖമാരോടൊപ്പം അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഭാഗ്യം നൽകിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് നീ പ്രാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജ്ഞാനത്തിൻ്റെ മാർഗത്തെ പറ്റി അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ജ്ഞാനത്തെ അന്യപൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. ജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ നിറയുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരി രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അവിടുന്ന് കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത് ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ അപ്പ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്നേ ദിവസം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ കർത്താവേ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കൂടെ ഉള്ളപ്പോൾ എന്തിന് ഭയപ്പെടണം? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവേ, ഈ വചനത്തിൻ്റെ അനന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എപ്പോഴും കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. ആ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകിയിരിക്കുന്നു. കർത്താവേ, നിന്റെ സാമീപ്യം ഒരു തെറ്റുപോലും ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കുകയില്ല എന്ന പരമസത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, എപ്പോഴും ഒരു സ്നേഹി ഉത്തമ സ്നേഹിതനെ പോലെ ഞങ്ങളോട് കൂടെ ഇരുന്ന് നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയ പിതാവാൻ ദൈവമേ,
ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ കർത്താവെ, നിന്റെ വഴി വിശുദ്ധമാവുന്നുവല്ലോ. എൻ്റെ നീ വലിയ ദൈവത്തെ പോലെ, ഈ വലിയ ദൈവത്തെ പോലെ വിശുദ്ധൻ മറ്റാരുണ്ട്? കർത്താവെ, വിശുദ്ധി നിറഞ്ഞ അങ്ങയുടെ സന്നിധിയെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കഴിവില്ല എങ്കിലും കർത്താവെ, നീ ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഞങ്ങളുടെ കഷ്ടകാലത്ത് ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടികൾക്ക് ഉത്തരം തരുന്നവനായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, ജ്ഞാനത്തെ സ്വീകരിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമേ, നീ ഞങ്ങൾക്കിടയാക്കണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കർത്താവെ, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീരുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്ത ദൈവമേ, എൻ്റെ പ്രിയ മക്കളെ നീ ഞങ്ങളോട് ചേർത്ത് പിടിക്കുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ജീവിക്കുന്നവനായ കർത്താവ്, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിൽ കൂടെയും ജീവിക്കുന്നുവെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേകദേവോ ഇന്ന് ജീവിക്കുന്നു. കർത്താവെ, ഞങ്ങളും ആ തണലിൽ ജീവിക്കുന്നു. ഒരു പ്രിയ പൈതൽ എന്ന പോലെ അവിടുന്ന് ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അവിടുന്ന് തന്നെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയെന്ന് അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവെ, ദൈവസ്നേഹത്തിൽ നിറഞ്ഞുന്ന മക്കളായിട്ട്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രിയ പൈതങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയെ കടന്നു വരുമ്പോൾ നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നവനായ സർവശക്തനായ ദൈവമേ, ആ ദിവ്യ കാരുണ്യത്തെ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഒഴുകി വരുമ്പോൾ ഞങ്ങൾ ശക്തരായിട്ടും മാറും. ഈ ലോകം ഞങ്ങളുടെ കാൽക്കീഴിലാക്കുവാൻ, സാത്താനെ അടിമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്നേ ദിവസം സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസ്തതയോടെ ചെയ്തെടുത്ത് ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ ചുവടും വയ്ക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വച്ച് കേട്ടതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജീവിക്കട്ടെ. എല്ലാ മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, പരിശുദ്ധ ദൈവ മാതാവെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹത്വം അങ്ങേക്ക്, മാനവും അങ്ങേക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാണമേ. ആമേൻ. സ്വർഗീയ ഭോജനം വിരുന്നായി നൽകി ജീവന്റെ ജീവനിൽ ചേർന്നലിയാൻ സ്വർഗീയ ഭോജനം വിരുന്നായി നൽകി ജീവന്റെ ജീവനിൽ ചേർന്നലിയാൻ ഹോസ്തിയിൽ വാഴും നിൻ സ്നേഹരൂപം ആത്മാവിൽ തെളിയുന്ന പൊൻവെളിച്ചം ഹോസ്തിയിൽ വാഴും നിൻ സ്നേഹരൂപം ആത്മാവിൽ തെളിയുന്ന പൊൻവെളിച്ചം ആ
അധരങ്ങളിൽ അലിയും അലിവുള്ളവൻ, ആശ്വാസദായകൻ ദൈവം, ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ, മുറിവിൽ തലോടുന്ന സ്നേഹം, ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ, മുറിവിൽ തലോടുന്ന സ്നേഹം. ആശ്വാസദായകൻ ദൈവം, ആശ്വാസദായകൻ ദൈവം.